സാഹചര്യം വന്നപ്പോൾ രണ്ടോ മൂന്നോ മാസം മാത്രം കൈക്കുഞ്ഞായിരുന്ന എന്റെ ഭാര്യയുടെ പ്രായമുള്ള സമയത്ത് ഭാര്യയുടെ അപ്പൻ തന്റെ സുഹൃത്തിന്റെ ഭവനത്തിലേക്ക് ചില ദിവസങ്ങൾക്ക് വേണ്ടി കൈക്കുഞ്ഞായിരുന്ന എന്റെ ഭാര്യയെ മാറ്റി താമസിപ്പിച്ചു. അതൊരു ക്രിസ്തീയ കുടുംബമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിയുന്നതിന് ആറു മാസം മുമ്പ് വരെ എന്റെ ഭാര്യ വളർന്നു വലുതായത് ആ ക്രിസ്തീയ കുടുംബത്തിലെ ഒരു ക്രിസ്തീയ രീതിയിലാണ്. എഫ് എ സി ലേഖനം 1:4 പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുക്കും. ദൈവം തിരഞ്ഞെടുക്കാത്ത ആരും ഇതിനകത്ത് ഇല്ലാത്തോട് നന്ദിയോട് തോന്നും. നിങ്ങളെയും എന്റെയും ദൈവം തിരഞ്ഞെടുത്താണെങ്കിൽ ഓർത്തുകൊള്ളോ, ഏത് സാഹചര്യത്തിൽ കൂടി നാം കടന്നാലും ദൈവം നമുക്ക് നന്മ മാത്രമേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എരമ്യാവ് 29:11 തെറ്റാ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവർ തിന്മയ്ക്കല്ല, തിന്മയ്ക്കല്ല, നമുക്ക് ഓരോരുത്തർക്കും ദൈവം നന്മ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ഭാര്യ വരാമെന്ന് പറഞ്ഞു, ഇനി ഒരു എക്സ്ക്യൂസും പറയാനില്ല. പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ വീണ്ടും സഹപ്രവർത്തകൻ ചോദിച്ചു, ഭാര്യ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 4 ദിവസം ഞാൻ വരാമെന്ന്. എനിക്ക് 2 മക്കളാണെന്ന്, ആൺകുഞ്ഞും പെൺകുഞ്ഞും. അന്ന് ആൺ മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. എന്നിട്ട് ഒരു പള്ളിയിലേക്ക് ഒരു ദിവസം യാത്ര ചെയ്തു. അതിനു മുമ്പ് ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എന്നോട് സുവിശേഷം അറിയിച്ചിട്ടില്ല, ഞാൻ സുവിശേഷം കേട്ടിട്ടില്ല, ബൈബിൾ വായിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ ദൗത്യം, എന്റെ ദൗത്യം സൗരഭ്യ വാസനയാണല്ലോ തീം. നമ്മളെ വെട്ടിയാൽ വരേണ്ടത് ദൈവത്തിന്റെ സുഗന്ധമാണ്. നമ്മളെ നെരുക്കിയാൽ വരേണ്ടത് യേശുവിന്റെ സൗരഭ്യമാണ്. ഒരു ഗുണം സാൻഡിൽ വുഡിനുണ്ട്, അതിനെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ മണം വരുള്ളൂ. നമ്മളെ ചിലപ്പോ കട്ട് ചെയ്യുന്നത് കർത്താവിന്റെ സുഗന്ധം വരാനാണ്. നമ്മളെ കീഴ്പ്പെടുത്താനോ അടിപ്പെടുത്താനല്ല, അവന്റെ മഹത്വം അറിയിക്കാനോ. എന്നാൽ പള്ളിയിലേക്ക് യാത്ര മധ്യേ എനിക്ക് മുൻ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, അവിടെ വന്നിട്ട് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥന പുസ്തകം വല്ലതും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, സാറൊന്നും ചെയ്യേണ്ട, കണ്ണടച്ചിരുന്നാ മതി. നല്ല ലഘുവായ സുഖമായ പ്രാർത്ഥന നീതി ഇന്നും ഇവിടെ നടക്കുന്നുണ്ട്. പോട്ടെ, ഇവിടെ എല്ലാം എറണാകുളം പട്ടണത്തിൽ. നിങ്ങൾ എന്നോട് കോപിക്കും സ്തോത്രം. മെഡിക്കലിൽ വന്നിട്ട് ഞാൻ പെടേണ്ട കാര്യമില്ലല്ലോ സ്തോത്രം. അപ്പം അദ്ദേഹം പറഞ്ഞ രീതി അനുസരിച്ച് ഞങ്ങൾ പള്ളിയിലെത്തി. പ്രാർത്ഥനയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഒരു കരിസ്മാറ്റിക് പള്ളിയായിരുന്നു. ഏറ്റവും അവസാനത്തെ പന്തിയിൽ പോയിരുന്നു. പോയിരുന്ന് കണ്ണടച്ചിരുന്നു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ണടച്ചിരുന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണുന്ന വണ്ണം ഞാനൊരു ദർശനം കാണുകയില്ല. ഞാൻ കാണുന്നു യേശു ഒരു പാറയിൽ മനോഹരമായൊരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്നു. ഞാൻ യേശുവിന് കാൽപാദം ചേർന്ന് കാൽ കെട്ടിപ്പിടിച്ച് ബാബിട്ട് കരഞ്ഞുകൊണ്ട് ദർശനത്തിൽ ഞാൻ കാണുന്നു. യേശുവിനോട് ഞാൻ പറയുന്നു, എന്റെ പാപങ്ങൾ ക്ഷമിക്കണം. യേശു എന്ന ആ ഫിസിക്കൽ ഫോം ഫോട്ടോകൾ കണ്ടുകൊണ്ട് ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കി അത് യേശു ആയിരിക്കണം. അതാണോ ഇല്ലയോ എനിക്ക് അന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന്റെ ഒരു പദ്ധതിയായിരുന്നു ആ ദർശനം. കണ്ണടച്ച് ഇരുന്ന് ആ ദർശനം കാണുമ്പോൾ യേശു എന്റെ തല നിലോടിക്കൊണ്ട് പറയുന്നു, നിന്റെ പാപങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തേക്കിടയിൽ മനുഷ്യക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുവിന്റെ നാമം അല്ലാതെ പാപ പരിഹാരത്തിന് വേറെ നാമമില്ല. 18-19 വർഷക്കാലം ഞാൻ ശബരിമല ചവിട്ടി കയറിയിട്ടുണ്ട്. എവിടെയും കിട്ടാത്തൊരു സമാധാനം, ഒരു സാന്ത്വനം. ആ സമയം എന്റെ ഹൃദയത്തിലോട് കയറി വന്നു. എന്നാൽ മുൻ വചനം കേൾക്കാത്ത, ദൈവത്തിന്റെ രക്ഷാമാർഗം അറിയാത്ത ഞാൻ ഇതെന്തെന്ന് കണ്ട് ഭ്രമിച്ച് പകച്ചിരുന്നു. അല്പനേരം കഴിഞ്ഞ് വീണ്ടും കണ്ണടച്ചു. അടുത്ത ദർശനം കർത്താവ് കാണിച്ചു തന്നു. യേശു മരക്കുരിശെടുത്ത് വീതിയിലൂടെ നടന്നു പോവുകയാണ്. ശരീരത്തിൽ നിന്ന് വാർന്ന് ചോർന്ന് ഒലിച്ചു പോകുന്നു ശരീരത്തിൽ നിന്ന് രക്തം യേശുവിന്റെ. അല്പനേരം കഴിഞ്ഞപ്പോൾ യേശു വഹിച്ചിരുന്ന മരക്കുരിശന്റെ കരങ്ങളിലേക്ക് മാറ്റിത്തരുന്ന ദർശനത്തിൽ ഞാൻ കാണുന്നു. ലൂക്കോസ് സുവിശേഷം 9:23 യേശു പറയുന്നു, ഒരുവനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ നിഷേധിച്ച തന്റെ പുരുഷമെടുത്ത് എന്നെ അനുഗമിക്കുന്നു. പുരുഷെടുത്ത് അനുഗമിക്കുന്നത് ഏറ്റവും ഭാഗ്യകരം. നേരത്തെ കേട്ടല്ലോ, ദേവദാസൻ പറഞ്ഞല്ലോ സീമോണിനെ കുറിച്ച്, ദൈവ വൈദലെ നമുക്ക് അത് ചെയ്യാമെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്കൊരു റിവാർഡ് ഉണ്ട്. ഹല്ലേലൂയ. ഡു നോട്ട് മർമർ. പെറുപറക്കരുത്. വേറെ ദേവദാസൻ നമ്മളെ പഠിപ്പിച്ചു സ്തോത്രം. എന്നാൽ ആ ഇരുന്ന സമയം കൊണ്ട് അനേക ദർശനങ്ങൾ. ഒരു വ്യക്തി പോലും എന്നോട് സുവിശേഷം പറയാത്തതുകൊണ്ട് പൗലോസിന്റെ ഭാഷയിൽ പാപിയും പാപിയായിരുന്ന എന്നെ സ്വർഗത്തിലെ ദൈവം കണ്ട് മനസ്സറിഞ്ഞ് രക്ഷാമാർഗം എനിക്ക് വേണ്ടി അറിയിച്ചു തരികയായിരുന്നു. അന്ന് ശുശ്രൂഷ കഴിഞ്ഞ് 2:30 മണിക്കൂർ പള്ളിയിലിരുന്നു. അത് കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഭാര്യയും മക്കളും ചേർന്ന്
ഭവനത്തിലേക്ക് പോയി. ഒരു രൂപാന്തരം, ഒരു മാറ്റവും എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഞാൻ യേശുവിന്റെ രക്ഷകർത്താവായി സ്വീകരിച്ചില്ല. ആരും അത് ചെയ്യാൻ എന്നോട് പറഞ്ഞുമില്ല. എന്നാൽ പള്ളിയിൽ പോയി കഴിഞ്ഞ് കൃത്യം 30 ദിവസം കഴിഞ്ഞപ്പോൾ എറണാകുളം പട്ടണത്തിൽ മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസ് എന്ന് പറയുന്ന ഉന്നതമായ കമ്പനിയിൽ ഉന്നതമായ ജോലി ദൈവകൃപയാൽ എനിക്ക് കിട്ടി. ഇന്ന് ഞാൻ ദൈവകൃപയാൽ എന്ന് പറയുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ ഡബിൾ ക്വാളിഫിക്കേഷൻ കൊണ്ട് എന്റെ മെഡിക്കു കൊണ്ട് കിട്ടിയാണ്. ഇന്ന് പൗലോസ് പറയുന്നത് ഞാൻ അർത്ഥവർത്താക്കുന്നു, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാൽ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 1995 ഞാൻ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന ആ ബാങ്കിൽ ജോലിക്ക് പ്രവേശിച്ചു. 1997 ജൂലൈ 7 എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദിവസമായിരുന്നു. നടന്ന സംഭവം ഇങ്ങനെയാണ്. അന്ന് രാവിലെ ഞാൻ ഓഫീസിൽ ബാങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ബാങ്കിന്റെ മേലുദ്യോഗസ്ഥൻ ചെയർമാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്കിന്റെ കണക്കെല്ലാം തിട്ടപ്പെടുത്തി ക്രമീകരിച്ച് കോടിക്കരച്ച് കൊടുക്കണമെന്ന്. ഞാനും എന്നേക്കാൾ ബാങ്കിന്റെ ജോലിയിൽ അധികം പരിചയസമ്പന്നതയുള്ള സഹപ്രവർത്തനം ചേർന്ന് ബാങ്കിന്റെ കണക്ക് തിട്ടപ്പെടുത്താൻ തുടങ്ങി. രാവിലെ 10:30 ഞങ്ങൾ പ്രയത്നം ആരംഭിച്ചു. വൈകിട്ട് 7-7:30 ലക്ഷങ്ങളുടെ ഭീമമായ തുക കണക്കിൽ നിത്യാസം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തു ചെയർമാനോട്, സാറേ കണക്ക് ശരിയായി തീരുന്നില്ല. മറുപടി അദ്ദേഹം പറഞ്ഞു, നാളെ ഉച്ചവരെ ഞാൻ സമയം തരാം, അതിന്റെ അകത്ത് കണക്ക് ക്രമമായിട്ടില്ലെങ്കിൽ ജോലിക്ക് വല്ല കോട്ടവും പറ്റിയേക്കാം എന്നൊരു താക്കീതുണ്ടെന്ന്. കാരണം ബാങ്കുകാരുടെ കണക്ക് എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ പൈസ എടുത്ത് വ്യവഹാരം ചെയ്യുന്നതുകൊണ്ട് നയാ പൈസ കണക്കിൽ വ്യത്യാസം വന്നാൽ യു ആർ ബൗണ്ട് ആൻഡ് അക്കൗണ്ടബിൾ ഫോർ ഇറ്റ്. ഡി ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ഐ അക്കൗണ്ടബിൾ ഫോർ എവറിഥിങ് ടു ഗോഡ്. ഹല്ലേലൂയ. ഇതോടായിരിക്കും എന്റെ സാക്ഷിയെ ഇവിടെ ഇപ്പോൾ കർത്താവ് നിർത്തിയിരിക്കുന്നത്. ചിലരോട് എനിക്ക് പറയാം, അന്ന് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു വഴിയും പോംവഴിയും ഇല്ലാതെ ചെങ്കടലിന് മുമ്പിൽ മോശം നിന്ന പോലെ ഒരു അനുഭവമായിരുന്നു. എങ്ങോട്ട് തിരിയണമെന്ന് എനിക്കറിയില്ല. രാത്രി 10:30 വരെ ഞാൻ ഓഫീസിൽ ഇരുന്ന് ബാങ്കിന്റെ കണക്കെല്ലാം ആരാഞ്ഞു നോക്കി, ഒന്നും ക്രമമായി തീരുന്നില്ല. അവസാനം ഞാൻ ക്ഷീണിതരായി, മനോഭാരം കൊണ്ട് ക്ഷീണിതരായി, ശാരീരിക ക്ഷീണം കൊണ്ട് ആകെ തകർന്നിരിക്കുകയാണ്. ഭവനത്തിൽ ഇരിക്കുന്ന ഭാര്യയെ ഞാൻ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കാൻ. യേശുവിനോടല്ല, ആ നിമിഷം ആ ദിവസം വരെ എനിക്കും യേശുവുമായി ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞത് എന്റെ പ്രാർത്ഥനാ മുറിയിൽ 33 കോടി വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. മൂക്കുള്ളത് മൂക്കില്ലാത്തത്, ചെവിയുള്ളത് ചെവി, വലുത് ചെറുത്, എല്ലാം ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറഞ്ഞല്ല. എന്റെ അവസ്ഥ ഞാൻ വിവരിക്കുകയാണ്. എവിടെ നിന്നാണ് എന്റെ കർത്താവ് എന്നെ പൊക്കിക്കൊണ്ടുവന്നെന്ന് കാണിക്കാണ്. ഹല്ലേലൂയ. ഈ മനസ്സലിവുള്ള ദൈവം നമ്മുടെ ഭാഗത്തുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ യേശു നമുക്കുണ്ടെങ്കിൽ എല്ലാം നമുക്കുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഭാര്യ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഞാൻ താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ്. അതേ ബിൽഡിംഗിൽ വേറൊരു അപ്പാർട്ട്മെന്റിൽ കല്ലിശ്ശേരിക്കായി സൂസി ചാക്കോ എന്ന വിധവയായ സഹോദരി, ഭക്തയായ, പ്രാർത്ഥനയ്ക്ക് എല്ലാം മുൻകൈ എടുക്കുന്ന, ബൈബിളെല്ലാം വായിക്കുന്ന വിധവയായ സഹോദരി ഉണ്ടായിരുന്നു. എന്റെ ഭാര്യയുടെ സുഹൃത്തായിരുന്നു. ഞാൻ അന്ന് വൈകിട്ട്, വളരെ വൈകിട്ട്, 11:30 ഞാൻ ഓഫീസിൽ നിന്ന് ഭവനത്തിലേക്ക് വന്നപ്പോൾ എന്റെ ഭാര്യ ആ സഹോദരി വിളിച്ച് വീട്ടിലിരുത്തിയിട്ടുണ്ട്. എന്നെ കണ്ടുടനെ ആ സഹോദരി എന്നോട് പറഞ്ഞു, കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവ് ഞാൻ തന്നെയായിരുന്നു. ഐ ഹാഡ് നോട്ട് ആക്സെപ്റ്റഡ് ക്രൈസ്റ്റ്, ഐ ഹാഡ് നോട്ട് കം ടു ക്രൈസ്റ്റ്. എന്നാൽ ആ സഹോദരി എനിക്ക് വേണ്ടി ബൈബിളെല്ലാം വായിച്ചു, എന്തെല്ലാമോ പ്രാർത്ഥിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല, തലയാട്ടി കാണിച്ചു. ഇന്നും ചില ക്രിസ്ത്യാനികൾ തലയാട്ടി കാണിച്ചു. നിങ്ങളല്ല കേട്ടോ, ഞാൻ എറണാകുളത്തിലെ കാര്യം. എന്നിട്ട് ആ സഹോദരി പ്രാർത്ഥിച്ചു പോയി. ഞാൻ വീണ്ടും ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന പേപ്പറൊക്കെ ആവർത്തിച്ച് പരിശോധിച്ചു, ഒന്നും ക്രമമായി തീരുന്നില്ല. രാത്രി 1:00, 1:30 ഞാൻ ക്ഷീണിതനായി. എന്റെ ഭൗതിക പിതാവ് കേരള സ്റ്റേറ്റ് PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം സെറ്റിൽ ചെയ്തത് പെരുമ്പാവൂർക്കാരനാണെങ്കിലും സെറ്റിൽ ചെയ്തത് കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമേരിക്കയിൽ ഇല്ലാത്തൊരു സ്ഥലമാണ് കുതിരവട്ടം എന്നൊരു സ്ഥലം കോഴിക്കോടുണ്ട്, കേട്ടിട്ടുണ്ടോ? സ്തോത്രം, എത്ര പെട്ടെന്ന് ആൻസർ വന്ന ദൈവത്തിന്റെ നന്ദി. എല്ലാത്തിനും സ്തോത്രം ചെയ്തു. ഈ കുതിരവട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ച്, കോളേജിലൊക്കെ പഠിച്ച് വളർന്നു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾ ശബ്ദം കേൾക്കും, ആളെ കാണില്ലെന്ന്. ഈ പശ്ചാത്തലം ഞാൻ പറയാൻ കാരണം ഞാൻ പറയാം. ഞാൻ രാത്രി 1:00, 1:30 ക്ഷീണിതനായി, മാനസികമായി, ശാരീരികമായി, എല്ലാ വിധത്തിലും ഈ ജോലി പോയാൽ ഇനി എങ്ങനെ മുന്നോട്ട് പ്രയാണം ചെയ്യുമെന്നുള്ള വലിയ ചോദ്യം എന്നെ എതിരേറ്റു. ഞാൻ കിടക്കയിൽ കിടന്നു, യോഗ പറയുന്ന പോലെ തിരിഞ്ഞ് മറിഞ്ഞും കിടന്നു, ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ 4:00, 4:15 ഇരുന്നിറങ്ങിയ ബെഡ്റൂമിൽ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു. ഈ ബാങ്കിന്റെ കണക്കിൽ എന്താണ് ക്രമക്കേട് പറ്റിയതെന്ന് ആ ശബ്ദം എന്നോട് പറയുന്നു. ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു, ആരെയും കാണുന്നില്ല, ശബ്ദം മാത്രം കേൾക്കാം. ഞാൻ യഥാർത്ഥമായി അന്ന് യേശുവുമായി ഒരു ബന്ധമില്ലാത്ത ഞാൻ വിചാരിച്ചത് എന്റെ സമനില തെറ്റിയതാണെന്ന്. അതാണ് ഞാൻ പശ്ചാത്തലം പറഞ്ഞത്.
എന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 30:21 വചനം പറയുന്നു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊണ്ടിരുന്ന വാക്ക് ഭൂമിയിൽ നിന്നും നിങ്ങൾ കേൾക്കും. വഴിമുട്ടി നിൽക്കുന്ന സഹോദര സഹോദരി, ഇന്ന് നീ കോൺഫറൻസ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നിനക്ക് വഴി തുറന്ന് കാട്ടി തരുന്ന ഒരു ശബ്ദം നീ കേൾക്കുമാറാകും. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം നിന്റെ വഴികളെ തുറക്കാതിരിക്കുമോ? നീ ധൈര്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പ്രയാണം ചെയ്ത് നിനക്ക് വഴി തുറന്നു തരുന്ന ഒരു കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. യേശുവിനെ അറിയാതിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി അവൻ ചെയ്തെങ്കിൽ ഇത്രയും നാശകരമായ കുഴിയിൽ നിന്നും. അതുകൊണ്ട് സൗരഭ്യ വാസന ഈ കോൺഫറൻസ് തന്നെ എന്നെ കൊണ്ടുവന്നത്. ലാസറിനേക്കാളും നാറ്റം വെച്ചതായിരുന്നു എന്റെ ജീവിതം. അവിടുന്ന് ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്റെ യേശുവിന്റെ സാക്ഷിയായി എത്തിയിരിക്കുകയാണ്. ഓർത്ത് നോക്കിക്കോ, അവന്റെ സൗരഭ്യ വാസന വെട്ടുന്തോറും നിന്റെയും എന്റെ അകത്തുനിന്ന് പിശാജ് വെട്ടിക്കോട്ടെ, വെട്ടുന്തോറും യേശുവിന്റെ സൗരഭ്യ വാസന വന്നു. ഹല്ലേലൂയ. ധൈര്യത്തോട് ഉറപ്പോടും നാം ജയാളികളാണ്. We are not victims, we are victors. We are more than conquerors through Christ who loves us. Amen. എന്നിട്ട് ഞാൻ ചാടി എഴുന്നേറ്റു. വീണ്ടും ഞാൻ പറയാണ്, ആ സമയം വരെ യേശുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ദൈവിക പദ്ധതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന പേപ്പർ എല്ലാം ആവർത്തിച്ച് പരിശോധിച്ചു, ഒന്നും ക്രമമായി തീരുന്നില്ല. 7 മണിയായപ്പോൾ അയൽവാസി സഹോദരി വീണ്ടും എന്റെ ഭവനത്തിലേക്ക് അന്ന് രാവിലെ വന്നു. വന്നിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ആ സഹോദരി എനിക്ക് വേണ്ടി തലേദിവസം രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ദർശനം അവർക്ക് കൊടുത്തു. 7 എന്ന സംഖ്യ നമുക്കറിയാം, 6 ദിവസം ശകലത്തെ കർത്താവ് സൃഷ്ടിക്കാൻ എടുത്തപ്പോൾ 7-ാമത്തെ ദിവസം 7 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണതയാണ് കാണിക്കുന്നത്. എന്റെ പൂർണ്ണ രക്ഷ അന്ന് ഒരുക്കിയ ദിവസമായിരുന്നു. നടന്ന സംഭവം ഇങ്ങനെ, ആ സഹോദരി ഇതെല്ലാം പറഞ്ഞു, തലേഹട്ടി കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. തന്റെ ഭവനത്തിലേക്ക് അവർ പോയി. രാവിലെ 9 മണിയായപ്പോൾ ഞാൻ കുളിക്കാൻ വാഷ്റൂം കയറി, ആദ്യത്തെ പാത്രം വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളെ കാണുന്ന പോലെ ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ കാണുന്നു. യേശു ഒരു നദിയിൽ സ്നാനം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. ഒരു പ്രാവ് ആകാശത്തിൽ നിന്ന് യേശുവിലേക്ക് വരിക. 10 ദിവസത്തിന് ശേഷം 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് വന്ന് ആവശ്യിക്കുന്നു. എന്നാൽ യേശുവുമായി ഒരു ബന്ധവുമില്ലാത്ത ഞാൻ ഇത് ദൈവികമാണെന്നോ ദൈവവചന പ്രകാരമാണോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. സ്തോത്രം. ആ സമയം നഗ്നനായി നിൽക്കുക, ഊണിലുണ്ട് ആനയുടെ മുഖം നോക്കട്ടെ ധരിച്ചു. ആ സമയം ദൈവശബ്ദം കേട്ടു. ദൈവം ഇങ്ങനെ പറഞ്ഞു, നീ നിൽക്കുന്ന നിൽപ്പ് ഒരു തീരുമാനമെടുക്കണം. ഒന്നിൽ നീ ആദരിച്ച് ആ കൈ കൊണ്ടുവരുന്ന വിഗ്രഹങ്ങളുടെ പുറകെ പൊയ്ക്കൊടുക്ക. ഇല്ല, സകലത്തെയും വിട്ടെറിഞ്ഞ് എന്നെ മാത്രം നിന്റെ കർത്താവായി നിന്റെ രക്ഷകരായി ദൈവമായി വിശ്വസിച്ച് എന്നെ പിൻപറ്റുക. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മാത്രം അണിഞ്ഞത് പൂണിൽ പൊട്ടിച്ചു വെച്ചു. പൂണിൽ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണെങ്കിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ബ്രാഹ്മണൻ, യഥാർത്ഥ ബ്രാഹ്മണനായത് എപ്പോഴാണ് പറയാൻ? യേശുവിനെ കൈവരിച്ചു. സംസ്കൃത പദം നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ദി വൺ ഹു നോസ് ദി ക്രിയേറ്റർ, സൃഷ്ടികർത്താവിനെ അറിയുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടികളുടെയും ആദ്യകാലത്തും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അന്ന് ആ സമയം ദൈവശബ്ദം കേട്ട് ഞാൻ പൂണിൽ പൊട്ടിച്ച് നെടുമ്പാട് വീണ് ദൈവസാന്നിധ്യ അനുഭവമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ നിമിഷം മുതൽ എന്റെ ആത്മാവ് എന്റെ ദേഹി എന്റെ ദേഹം അങ്ങയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ എനിക്ക് വേറെ രക്ഷയില്ല, വേറെ ദൈവമില്ല, യേശുവേ അങ്ങന്റെ ദൈവം. കുളിച്ച് പുറത്തിറങ്ങി ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മുടെ കുടുംബത്തിൽ യേശുവിനോട് മാത്രമേ നാം ആരാധിക്കൂ. അപ്പൊ ഭാര്യയ്ക്ക് പണ്ട് പരിചയമുണ്ട്, ഞാൻ ബ്രാഹ്മണനായതുകൊണ്ട് എന്നോട് സുവിശേഷം പറയാൻ പേടിയായിരുന്നു. സ്തോത്രം. താങ്ക്സ്. എന്നിട്ട് ഞാനും മക്കളും ഭാര്യയും ഞങ്ങൾ യേശുവിന്റെ രക്ഷകർത്താവായി സ്വീകരിച്ചു. പ്രാർത്ഥനാ മുറിയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ ഭവനത്തിന്റെ പുറത്ത് ഒരു തീയുണ്ടാക്കി അതിലിട്ട് ചുട്ടു കരിച്ച് ചാരമാക്കി തീർന്നു. കുളിച്ച് റെഡിയായി ഓഫീസിൽ പോയി. ലക്ഷങ്ങളുടെ ഭീമമായ തുക കണക്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നത് അന്ന് യേശുവിൽ ഞങ്ങളെ തന്നെ എന്നെ തന്നെ സമർപ്പിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഒരു 182 രൂപ ചില്ലാനും പൈസയ്ക്ക് കണക്ക് സമമായി തീർന്നു. അന്നും ഇന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതെങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് യേശു പറയുന്നത്,
മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും അസാധ്യമായി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക, നിന്റെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക. യേശുവിന് അസാധ്യമായ ഒന്നുമില്ല. ദിവസം 32:27 ദൈവം ചോദിക്കുന്നു, ഞാൻ സകല ജനത്തിന്റെ ദൈവമായി യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. I want to take 5 more minutes. Is it okay? ചിലവർക്ക് നോക്കുന്നേ ഇല്ല, മനസ്സിലായി. അധികം സമയമെടുക്കില്ല. ഞാൻ രണ്ട് ആലോചന എന്റെ ഹൃദയത്തിൽ തന്ന് പറയാണ്ട് പോയാൽ പ്ലെയിൻ ടിക്കറ്റ് വെറുതെ ആവില്ല എന്ന് വെച്ചിട്ട് അല്ല കേട്ടോ. എന്റെ കർത്താവിനെ ഉയർത്തണം, എന്റെ യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ. ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തു നിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ഈ ലോകത്തിൽ ഒറ്റ നല്ല വർത്തമാനമേ ഉള്ളൂ. 2 Timothy 2:8 പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സദ്വർത്തമാനം, അതാകുന്നു എന്റെ സന്തോഷ വർത്തമാനം. There is only one good news in this world, that is Jesus Christ. Amen. അതിലേക്കാം, അതിന്റെ സൗരഭ്യത്തിനാണ് നാം വന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കേ, സൗരഭ്യം പുറപ്പെടുവിക്കുന്ന പൂവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രാഗ്രൻസിനോ ഇൻസെൻസിനോ അതിന്റെ സ്വയമായി ഒന്നും പുറപ്പെടുവിക്കാൻ പറ്റില്ല. പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിന്റെ അകത്തുള്ള പദാർത്ഥം കൊണ്ട്. 2 Corinthians 4:7 നാം കേട്ടു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഞങ്ങൾ മൺപാത്രം. ഈ മൺപാത്രം ഒന്ന് പൊട്ടണം. ഈ പൊട്ടുമ്പോഴാണ് സൗരഭ്യ വാസന പുറത്തോട്ട് വരുന്നത്. അത് വരണമെങ്കിൽ, അത് വന്നു കഴിഞ്ഞാൽ നീയും ഞാനും ദൈവത്തിന് പ്രയോജനമുള്ള പാത്രമാണ്. ഹല്ലേലൂയ. ഒരു ദാഹത്തിന്റെ സംഗതി ഉൽപ്പത്തിയിൽ ഞാൻ കണ്ടു. ഒരു ദാസി ഇറക്കി വിടപ്പെട്ടു തന്റെ യജമാനന്റെ ഭവനത്തിൽ നിന്ന്, തന്റെ മകന് പോയി ഹാഗാറിനെ കുറിച്ച്. ഉൽപ്പത്തി പുസ്തകം 21:15-16 വചനം ആരെങ്കിലും ഒന്ന് വായിക്കണം. ഞാൻ പഠിക്കാനും കൂടി വരുന്നതാണ്. എനിക്കറിയാം ഇത് വലിയ കോൺഫറൻസ്, വലിയ ദേവദാസിമാരും ദേവദാസന്മാരും ഒക്കെയാണ്. അപ്പൊ എനിക്ക് പഠിച്ചിട്ട് പോവാന്ന് വെച്ചിട്ട് അവിടെ പോയി കോപ്പി അടിച്ചാൽ നിങ്ങൾ അറിയില്ലല്ലോ. സ്തോത്രം. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തടലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. അടുത്ത ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഒരു നിമിഷം കേട്ടു. എനിക്ക് അറിയാത്തോണ്ടാണ് നിങ്ങൾക്ക് വലിയ മിസ്റ്ററി ഒന്നും കാണില്ല. എനിക്ക് വളരെ അതിശയം തോന്നുന്നു. തൊട്ടു മുമ്പിൽ 15 വചനത്തിൽ അമ്മ കരഞ്ഞു എഴുതി, 16 വചനത്തിൽ ബാലന്റെ നിലവിളി ദൈവം കേട്ടു എന്ന് പറഞ്ഞു. അനേക പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് വായിച്ചു നോക്കി. പട്ടണിൽ പൊട്ടനില്ല എന്നാണല്ലോ പറയുന്നത്. പൊട്ടനുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് ആണ്. ഇത് എന്നോട് പറഞ്ഞാലോ പാസ്റ്റർ ബാബുചെറിയൻ. പാസ്റ്റർ എന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു, തന്നെ പോലെ പട്ടന്മാരെ കർത്താവിന് പിടിക്കാമെങ്കിൽ ആരെ വേണമെങ്കിലും പിടിക്കാം. സത്യമാണെന്നു ഞാൻ ഇന്ന് വെറും കഴുതി. അതുകൊണ്ട് സൗരഭ്യ വാസന അധികം വലിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ലാസറിനെക്കാട് അധികം നാറ്റം വെച്ചതാ ഞാൻ. സ്തോത്രം. അതിന്നാണ് ഇന്ന് യേശു എന്നെ ഒരുമിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമായി ഈ സൗരഭ്യ വാസന വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ആരാഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു അത്ഭുതം മനസ്സിലായി. ഇന്ന് ഈ കോൺഫറൻസിൽ ഇതൊരു സൗരഭ്യ വാസനയാവും. എന്താണെന്നറിയാവും, ബാലന്റെ നിലവിളി കേട്ടു എന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ ഒരു സവിശേഷതയാണ്. 5 മുമ്പ് 16:10 വചനം ഒന്ന് വായിക്കാവോ? പെട്ടെന്ന് വേഗം വായിച്ചാൽ വേഗം നിർത്താം. ഗർഭം ധരിച്ചിരിക്കുന്ന ഹാഗാറിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. ഹാഗാറ് മറന്നു, ദൈവം മറന്നില്ല. തക്ക സമയം, മരണത്തിന്റെ സമയം വന്നു എന്ന് ആഗാർ വിചാരിച്ചു. കൊടുത്ത വാഗ്ദത്തം മറന്നപ്പോൾ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവം തന്റെ വാഗ്ദത്തം ഓർത്തു. ഇന്ന് ദൈവ ബൈബിളിലെ സൗരഭ്യ വാസനയാകുന്ന നമുക്ക് ഒരു അടിസ്ഥാനപരമായ ഒരു സന്ദേശം, ഒരു ദൂത്, ഒരു മെസ്സേജ് നമുക്ക് കാരി ചെയ്യാനുണ്ട്. ദി ഗോഡ് വി സേവ്. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ അടുത്തിരിക്കുന്നത് കൈ പിടിച്ചെന്ന് പറഞ്ഞേ ദൈവം വിശ്വസ്തൻ.
ദൈവം വിശ്വസ്തനാണെങ്കിൽ നിന്നെ കൈവിടില്ല. ഏത് മരണ നിഴൽ താഴ്വരയിൽ കൂടെ നീ നടന്നാലും നിന്റെ കൂടെ അവൻ ചാരയുണ്ട്. നിന്നെ കൈവിട്ട് കളയാനല്ല അവൻ നിന്നെയും എന്നെയും രക്ഷിച്ചത്. അന്ത്യത്തോളം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വാഗ്ദാനം നമ്മളെ പുലർത്തുമാറാക്കും. ഹല്ലേലൂയ. അവളുടെ കണ്ണൊന്ന് തുറന്നു. 119 സങ്കീർത്തനം 18 വചനം, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്. ക്രിസ്ത്യാനിക്ക് സ്റ്റാർട്ടിംഗ് ട്രബിളാണ്. 119:18 തുടങ്ങുമ്പോ ആരും ഒന്നും പറഞ്ഞില്ല. അതിനാണ് ഞാൻ എന്നെ തന്നെ മതിയിരിക്കുന്ന. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ, 2-3 മിനിറ്റുകൾ പഠിപ്പിക്കാനല്ല, അത്രേ എടുക്കുള്ളൂ. ഇതൊന്നും പറഞ്ഞ എന്റെ കയ്യിലുള്ള എന്താ, ഇത് ഗ്ലാസ് വെള്ളമില്ല, വെള്ളത്തിലിട്ട് പിഴിഞ്ഞാൽ എന്ത് വരും? അമേരിക്കയിൽ അങ്ങനെയല്ലേ? ശരി, പാലിന്റെ ഗ്ലാസ്സിലിട്ട് പിഴിഞ്ഞാൽ എന്ത് വരും? നിന്നെയും എന്നെയും പിശാചി ഞെരുക്കുമ്പോ അകത്ത് ഉറച്ച വിശ്വസ്ത വാഗ്ദത്ത വചനമുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ആ വചനം പുറത്തു വരും. ആ വചനം വന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 55:11 വചനം ദൈവം പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത്, വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ അതിന്റെ കാര്യം സാധിപ്പിച്ച് മാത്രമേ. ആകയാൽ ഞെരുക്കത്തിൽ വചനമാണ് വരേണ്ടത്. ആ വചനം വന്നാൽ നീ ഞാനും രക്ഷിക്കപ്പെടും. അവസ്ഥ മാറി, ഭേദമായി തീരും. ആ സ്ത്രീയുടെ കണ്ണു തുറന്നു, പറ്റാത്ത നീറുകളാണ്. എബ്രഹാം ധനാഢ്യൻ കൊടുത്തു വിട്ടത് ഒരു തിരുവരണം. ഏത് ധനാഢ്യൻ, ബിൽഗേറ്റ്സ് തന്നാലും തീരും, ദൈവം തന്നാൽ പറ്റില്ല. ഇന്ന് ഈ സൗരഭ്യവാസനയാണ് നാം കയറിക്കൊണ്ടുപോകുന്നത്. ഈ ലോകത്തോട് പറയേണ്ടത്, ആരെല്ലാം തന്നാലും തീരും, യേശു തന്നാൽ തീരാത്ത നിഷേധമുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തൊരു ദാഹത്തിന്റെ അവസ്ഥ കണ്ടത് ന്യായാധിപന്മാരുടെ പുസ്തകം 15:14 വചനം വായിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 15:14 വചനം, പഴയ നിയമത്താ കേട്ടോ, പെട്ടെന്ന് എഴുതാൻ മതി. ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു, അപ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി, അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. നല്ല തടിമടിക്കുന്ന ബലവാനായിരിക്കുന്ന ശിംഷോ അവനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ കയറ് മുറിക്കാൻ അവന്റെ സ്വന്തം ബലം പറ്റിയില്ല. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്ന് ആവശ്യിച്ചു. സൗരഭ്യ വാസന വരണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനെ കാരി ചെയ്യേണ്ടത് പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ അലബാസ്റ്റർ ബോക്സ് മുഴുവൻ അടഞ്ഞിരിക്കും. അത് തുറക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യിക്കണം. ബന്ധനം മാറും, കെട്ടുകൾ അഴിയും, അപ്പോൾ സൗരഭ്യ വാസന വീശുമാറാകും. അവൻ പച്ച താടിയിൽ കഴുതയുടെ എടുത്തിട്ട് കൊന്നു കൊന്നിടണ്ടെന്ന് പറഞ്ഞ 1000 ഫിലിസ്തീനെ കൊന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നു, അയ്യോ എനിക്ക് ദാഹിക്കുന്നു. അപ്പത്തിനായുള്ള വിശപ്പത് വെള്ളത്തിനായുള്ള ദാഹം വരുന്നുണ്ട് കേട്ടോ. സമയം, ഇറ്റ് ഇസ് ഗോയിങ് ടു ദി എൻഡ്. വി ആർ നോട്ട് ഇൻ ദി ലാസ്റ്റ് മിനിറ്റ്സ്, വി ആർ ദി ലാസ്റ്റ് സെക്കൻഡ്സ്. എവ്രിതിങ് പോയിന്റ്സ് ടു ദാറ്റ്. എന്നിട്ട് അവൻ പറഞ്ഞു, യഹോവേ നീ എനിക്ക് ജയം തന്നു, പക്ഷെ ദാഹം കൊണ്ട് ഞാൻ മരിക്കും. ആ സമയം അവിടെ വച്ച് നീറുറവ കർത്താവ് തുറന്നു കൊടുത്തു. നീയും ഞാനും പ്രയാസത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് ഉറവ തുറക്കാൻ എന്റെ കർത്താവ് പറ്റുന്നത്. അത് തന്നെ നമ്മൾ സാക്ഷ്യമായി മാറി, നമ്മുടെ സൗരഭ്യ വാസനയായി കർത്താവിനെ അത് ജ്വലിക്കുമാറാവും. വിൽ ബി മോർ ദൻ കോൺക്വറേഴ്സ്. ഏറ്റവും വലിയ ദാഹത്തിന്റെ അവസ്ഥ ഞാൻ കണ്ടെന്താ പറയാം, ഞാൻ നിർത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19 അതിന്റെ 26-27 വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 19 യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനിൽ നിൽക്കുന്ന കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. അടുത്തു, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞത് ആരെന്നറിയോ, സകല വെള്ളവും സൃഷ്ടിച്ച കർത്ത, സകല ജീവജലാലങ്ങൾക്കും ജീവൻ കൊടുത്ത നാഥൻ. അവൻ പറയുന്നു, 3 തൂങ്ങിക്കൊണ്ട് എനിക്ക് ദാഹിക്കുന്നു. എന്ന് നേരത്തെ ദൈവ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പറഞ്ഞു, ജീവജലത്തിന്റെ നദികൾ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരും. That becomes the perfume that we spread out. We give life through Christ into others. Amen.
ഞാൻ സാക്ഷിയോട് സാക്ഷി കൂടി പറഞ്ഞു നിർത്തുകയാണ്. 1997 ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ഞാൻ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 1998 വർഷം എന്നെ കാണാൻ എന്റെ മാതാവ് കോഴിക്കോടിൽ നിന്ന് ഞാൻ വസിക്കുന്ന ഭവനത്തിലേക്ക് വന്നു. എന്റെ രണ്ട് മക്കൾ ഉണ്ട്, അവിടെ ഭവനത്തിൽ ഭാര്യയുമുണ്ട്. അമ്മ കയറി വന്ന് ആട്യ ബ്രാഹ്മണ കുടുംബത്തിൽ വളർത്തപ്പെട്ട എന്റെ മാതാവ് ഭിത്തിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടാ വിഗ്രഹങ്ങളൊന്നും കാണുന്നില്ലല്ലോ, ഞാൻ ആരോട് പ്രാർത്ഥിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിന്റെ വകയായി കഴിഞ്ഞു, ഒരു വിഗ്രഹവും എന്റെ ജീവിതത്തിൽ എനിക്ക് കാണില്ല. എന്നെ സ്നേഹിച്ച് വാത്സല്യത്തോടുകൂടി അണയ്ക്കേണ്ട എന്റെ മാതാവ് എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു മകൻ എനിക്ക് ജീവിച്ചിരിപ്പില്ല, നീ എനിക്ക് മരിച്ചു. പ്രസംഗത്തിന് കേൾക്കാൻ ഒരുപാട് തേർന്നു. ഇന്നും അത് ഓർക്കുമ്പോ അന്ന് രാത്രിയുടെ ആമങ്ങൾ ആ ദിവസം ഞാൻ കിടക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന ഭാര്യ എന്റെ കടിനീർ കാണാതിരിക്കാൻ ഞാൻ തലവിട എടുത്ത മുഖം പൊത്തിക്കൊണ്ട് എന്റെ യേശുവിനോട് ഇങ്ങനെ ചോദിച്ചു, ഇതെന്തൊരു പരീക്ഷണം കർത്താവ്, വിശുദ്ധിയിൽ വിശ്വാസത്തിൽ അങ്ങയോട് കൂടെ ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്നെ സ്നേഹിക്കേണ്ട എന്റെ മാതാവ് എന്നെ ജീവനോട് കുഴിച്ചിട്ടിരിക്കുന്നു. എന്റെ യേശുവിനോട് പറഞ്ഞു, ഒരു സ്ത്രീ താൻ പ്രസവിച്ച് കുഞ്ഞിനെ മറക്കും. ഞാൻ പറഞ്ഞു, ഇന്നെന്റെ ജീവിതം സംഭവിച്ചു. യേശു മറുപടി പറഞ്ഞു, നിന്റെ അമ്മ നിന്നെ ത്യജിച്ചെങ്കിൽ നിന്നെ ഞാൻ എന്റെ മാറോട് ചേർത്തിട്ടുണ്ട്. ദൈവവൈദ്യനെ ആർക്കും എടുത്തു കളയാത്തൊരാശ്രയവും അഭയവും നമുക്കുണ്ട്, നമ്മുടെ കർത്താവായ യേശുവാണ്. ഇത് നീ ലോകത്തോട് പറ, അനേകർ ഈ യേശുവില്ലാതെ കഴിയുന്നുണ്ട്. ഞാൻ പറയണം, നിങ്ങൾ പറയണം, ഈ യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ട ദൗത്യം നമ്മുടെ. 2013 വർഷം വന്നപ്പോൾ കോഴിക്കോട് പ്രിസൺ ഗോസ്പെൽ മിനിസ്ട്രി കൺവെൻഷന് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ഞാനും മകളും ചെന്നു. ആദ്യത്തെ രാവിലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ഭവനത്തിൽ ചെന്നു. അനേക പ്രാവശ്യം ഞാൻ എന്റെ മാതാവിന്റെ മുമ്പിൽ മുഴങ്ങാൻ മടക്കി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് യേശുവിനെ സ്വീകരിക്കാൻ. എല്ലാ പ്രാവശ്യവും ത്യജിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്ന് 2013 അന്ന് രാവിലെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പോയി എന്റെ മകളെയും കൊണ്ടുപോയി. ഞാൻ ഇതുപോലെ മുഴങ്കാലിലിരുന്ന് അമ്മയോട് മുമ്പിൽ നിന്ന് പറഞ്ഞു, അമ്മയെ യേശുവിനെ രക്ഷകർത്താവായി സ്വീകരിക്കും. കൂടെ ആ കണ്ണുനീർ വാർത്തുകൊണ്ട് അമ്മ രക്ഷകർത്താവായി. സൗജന്യ വാസന വരണമെങ്കിൽ ചിലപ്പോ വെട്ടുകിട്ടും, ബട്ട് അവൻ മുഴുവൻ ഏൽപ്പിക്കുകയും മുഴുവൻ കെട്ടുകയും ചെയ്യും. ആ മുഴുവൻ നമ്മുടെ നാളത്തെ റിവാർഡായി മാറും. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകല്ലേ. ഈ കൺവെൻഷൻ ഇറ്റ് എ സ്പെഷ്യൽ കൺവെൻഷൻ. ഞങ്ങൾ അന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് this will ignite this spark of revival in Boston. It will not only ignite in Boston, it will spread all over America. I believe that, I pray for that. And the time has come when we have to stand up and say, we are more than conquerors. Amen. Hallelujah. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞാൻ ഇരിക്കുന്നത് പരമപിതാവന്റെ മഹൽ.